നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ മഴ ഇച്ചിരി ഒന്ന് ശമനം വന്നപ്പോഴത്തേനും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. സംഭവം എന്താണെന്നറിയോ, നമ്മുടെ വീട്ടില് ഒരു ബിറ്റ ഫിഷും ഉണ്ട്, പിന്നെ മോളീസും ഉണ്ട്. അപ്പൊ അതിന് തീറ്റ വാങ്ങാൻ വേണ്ടി ഞാൻ വന്നിരിക്കുക കേട്ടോ ഒരു അക്വേറിയത്തില്. അപ്പൊ ഞാനിങ്ങനെ ഓരോന്നും ചോദിക്കുമായിരുന്നു, ബിറ്റ ഫിഷിന് ഏറ്റവും നല്ലത് ഏതാ, ഏത് ഫുഡൊക്കെയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. നമ്മൾ ആ പണ്ട് കണ്ട വീഡിയോസിൽ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ താമരത്തൊട്ടിയിൽ മോളീനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആയി കേട്ടോ. അപ്പോൾ നല്ല കളർ കളറായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അതായത് നോക്കിയപ്പോഴത്തേനും ഷ്രിംസ് ഉണ്ട് അവിടെ, നല്ല ഭംഗിയുള്ളത്. പക്ഷേ ഇതൊക്കെ കൊണ്ട് താമരത്തൊട്ടിയിലിട്ട് എന്താവും എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ അവിടെ ഇങ്ങനെ ഓരോന്നും ഞാൻ നോക്കി നടക്കുമായിരുന്നു. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫിഷ് ടാങ്കിൽ ഇടുന്ന വെറൈറ്റീസ് ആണെങ്കിലും കുട്ടി കുട്ടി ഷ്രിംസ് ഒക്കെ ആണെങ്കിലും നല്ല നല്ല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇതൊരു അക്വേറിയം സെറ്റപ്പ് മാത്രമല്ല കേട്ടോ, അവരിങ്ങനെ ഫിഷ് ഫാം പോലെ ചെയ്യുന്നുണ്ടായിരുന്നേ. നോക്കിയപ്പോൾ കുയിക്കാബ്സ് ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റീസ് അവർ ഇതുപോലെ ബ്രീഡ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. ടാങ്ക്സിലിട്ടിട്ടും ഇതുപോലെ ടർപ്പായി ഒരു ചെറിയ പോണ്ട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടും, ഇപ്പം എല്ലാം കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഇത് കുട്ടി ഷ്രിമ്പ് കാണാൻ വേണ്ടി നിൽക്കുക കേട്ടോ. റെഡ് കളറുണ്ട് പിടിക്കാട്ടോ. ഇത് ഓക്കെ ആരാന്ന് അലിഗേറ്ററിട്ടോ എൻ്റെ അമ്മൂ. ഇവിടെ ഒരു വൈൽഡ് ആയിട്ടൊരു ഫിഷ് ടാങ്ക് സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനേ. കുറേ കളർ കളറായിട്ടുള്ള ഏഞ്ചൽ ഫിഷൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പലതരം ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഡ്രം ഇങ്ങനെ ഹാഫായി കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവരിത് ഒരു ടാങ്ക് സെറ്റപ്പ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ നോക്കിയപ്പോൾ കുറേ ഗപ്പീൻ്റെ വെറൈറ്റീസ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഗപ്പീസ് കേട്ടോ. നോക്കിയപ്പോൾ ഇതാ റെഡ് ഐൻ്റെ ഉണ്ട്, ഇതിനെ റെഡ് ഐ എന്നാണ് പറയണേ ഈ വെറൈറ്റീനെ. എല്ലാം ഗപ്പീസാണ് കേട്ടോ, ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ഗപ്പീസ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു വെറൈറ്റി ആയിട്ട്, നല്ല റെഡ് കളറിൽ റെഡ് ഐ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്താണ് വെക്കേണ്ടത്. അപ്പോൾ ആ റെഡ് ഐയുടെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ സർവൈവൽ അധികം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പുറത്ത് വെക്കാൻ പറ്റുന്ന സർവൈവൽ ആവുന്ന ഗപ്പീസാണ് നമ്മൾ നോക്കി വാങ്ങിച്ചത് കേട്ടോ. അതിൽ അടിപൊളി ഒരു ബ്ലൂ കളർ, പല കളർ ബ്ലൂ കളർ നമ്മൾക്ക് കിട്ടിയ കേട്ടോ. അതിൻ്റെ ഫീമെയിലാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വെറൈറ്റിയുടെ പേരാണ് ബിഗ് ഇയർ ഗപ്പീസ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, കാരണം ടെയിൽ മാത്രം റെഡ് കളറിലുണ്ടാവും. അങ്ങനെ നമ്മൾ ഇലക്ട്രിക് ബ്ലൂ ഗപ്പീസും ബിഗ് ഇയർ ഗപ്പീസും വാങ്ങിച്ചിട്ടുണ്ടേ. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഉണ്ടല്ലോ സൈഡിൽ ഈ അക്വേറിയത്തിലൊക്കെ ഇടുന്ന വാട്ടർ പ്ലാന്റ്സ് ഇല്ലേ, അതൊക്കെ അവർ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഗപ്പിക്കുട്ടന്മാരൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നേ. വീട്ടിലേക്ക് ആക്ച്വലി വന്നു, നമ്മുടെ ബാക്ക് സൈഡിൽ കൂടെ ഒരു റോഡുണ്ട് കേട്ടോ വീടിൻ്റെ. അവിടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു അടുത്ത് റിവർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഗപ്പിക്കുട്ടന്മാരെയൊക്കെ അങ്ങനെ ഞാൻ കാറിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. നമ്മളിവിടെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു പുഴയുണ്ട്, പിന്നെ വന്നിട്ട് കണ്ടിട്ടില്ല.
അവിടെയല്ലേ വെള്ളം ഇറങ്ങിയേക്കാണല്ലേ. ഇതിന്റെ അവിടെ വലിയ പുഴയല്ലേ ഉള്ള നമ്മള് മീൻ വാങ്ങിട്ട് വരണ വഴിയാണേ. അപ്പൊ വന്നപ്പോ ഒരു നല്ലൊരു പുഴ കണ്ടോ, അപ്പൊ പിന്നെ ഞാനിങ്ങോട്ട് ഇറങ്ങിയത്. നല്ല രസമുണ്ട്, കാരണം ഇവിടെ ഫുള്ള് ഇങ്ങനെ പച്ചപ്പച്ചയിൽ കൂടെ നമ്മൾ നടന്നു വരണ്ട കേട്ടോ. നടന്നു വന്ന് ഇങ്ങനെ കുറച്ച് നടന്നു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തുരുത്ത് പോലെയാണേ. നമ്മുടെ വീടില്ലേ, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ, അങ്ങനെ ഭയങ്കര ദൂരമൊന്നും ഇല്ല. ഇവിടെ വീട്ടിൽ നിന്ന് കുറച്ചും കൂടെ വന്നു കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും. ഇത്ര അടുത്ത് നടന്നിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ ദൈവമേ. നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം, നേരെ കിട്ടി തുടങ്ങി. അപ്പോൾ പോവാട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ അക്വരത്തിൽ കയറിയത് ഞാൻ എന്താ ഫിഷ് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ ഓൾറെഡി ഒരു ബീറ്റാ ഫിഷ് ഉണ്ട്, പിന്നെ നമ്മുടെ താമരത്തൊട്ടിയിൽ ലുലു എന്ന് വാങ്ങിയിട്ട് വന്ന മറ്റേ എന്തെന്നായിരുന്നു ആ മോളി മോളി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഫിഷ് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഞാൻ ഇത് ഈ കബിക്കുട്ടന്മാരെ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു മിനി പോണ്ട് പോലെ പറഞ്ഞാൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കുട്ടി പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് മുൻപാണ് ഞാൻ എൻ്റെ താമരയുടെ ട്യൂബർ എന്ന് പറയില്ലേ അത് ഞാൻ അതിനകത്ത് ഫിക്സ് ചെയ്ത വെച്ചത്. ഇപ്പം നോക്കിയപ്പോൾ നിറച്ച് ഇലകളൊക്കെ വന്നിട്ട് കുട്ടി പോണ്ട് പോലെ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഈ ഗപ്പീനെ അതിനകത്ത് വാങ്ങിച്ചിടണം എന്ന്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഗപ്പീസ് നല്ല ക്വാളിറ്റി ഗപ്പീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ബിഗിയർ ഉണ്ട്, പിന്നെ നല്ല ബ്ലൂവിൽ പല കളർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തൊട്ടിയിലിടുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു കുപ്പിയിലിട്ട് നോക്കാം അല്ലേ. മറ്റേ വലിയ താമരത്തൊട്ടിയിലെ ഫിഷ് മോളിയൊക്കെ എങ്ങനെയുണ്ട്? അതില് മോളി കുട്ടിയിട്ടിട്ടുണ്ട്, നല്ല രസമുണ്ട്. തിരികിട്ടുണ്ട്, കുട്ടികളുണ്ട്. ഞാൻ വന്നപ്പോ തന്നെ നോക്കിയായിരുന്നു. ഇത് രണ്ടുമാണ് ഫീമെയില്. വാല് ചെറുതുള്ളത് കണ്ടോ, കുറച്ച് അതായത് മെയിലിന് സൈസ് കുട്ടി സൈസ് ആയിരിക്കും, വാല് വലുതായിരിക്കും. പീകോക്ക് ബ്ലൂ ഉണ്ട്, പിന്നെ ബിഗ് ഇയർ എന്ന് പറഞ്ഞിട്ട് ആ റെഡ് ഫീമെയില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഇച്ചിരി വലുതായിരിക്കും, വാല് ചെറുതായിരിക്കും. പക്ഷെ മെയില് നേരെ തിരിച്ചാ, ബോഡി ചെറുതായിരിക്കും, വാല് വലുതായിരിക്കും കേട്ടോ. ഇതൊക്കെ മെയിലാണ്, നോക്കണ്ടോ. നല്ലൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ സെറ്റ് ചെയ്തേക്കണേ മിനി പോണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ മരകൃഷ്ണം പോലെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ ഫിഷ് ടാങ്കിൽ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ചു കൊടുത്ത താമര നന്നായിട്ട് ഇതാ സ്റ്റാൻഡിങ് ലീവ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടോ ഇതിൽ കണ്ടോ. പിന്നെ കുറച്ച് പായലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്കാണ് നമ്മുടെ ഈ ഗപ്പിക്കുട്ടന്മാരെ ഞാൻ ഇടാമെന്ന് വിചാരിച്ചത്. മഴയത്ത് തന്നെ ഞാൻ കുളിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇല്ലാ നീ കുറച്ച് മഴ പെയ്തോ, മഴ കൊണ്ടോ കേട്ടോ. ഒന്ന് വെള്ളത്തിലൊന്ന് സെറ്റ് ആവട്ടെ. രാവിലെ ആകുമ്പോഴത്തേനും കുറച്ച് മഴയൊക്കെ പോയിട്ട് നല്ലൊരു ക്ലൈമറ്റാവും. അപ്പം നമുക്ക് ഈ മിനി പോണ്ടിലേക്ക് ഇവരെല്ലാവരും ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീട്ടിൽ പോ. രാവിലെ തന്നെ ഞാൻ എന്താ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ക്ലൈമറ്റ് നല്ല ചില്ലുന്നുണ്ടായിരുന്നു കേട്ടോ. ടെറസിൽ അപ്പം ഞാൻ ചുമ്മാ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ എന്തായാലും ടെറസ് വരെ വന്നല്ലേ, എന്നാൽ പിന്നെ പേരൊക്കെ പറിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പഴുത്തിട്ടുണ്ടെങ്കിൽ അമ്മയാണെങ്കിൽ താഴെ ഇരുന്നുകൊണ്ട് അവിടെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു, ആവാനുണ്ടോ? ആ
ഇതായിട്ടുണ്ടെന്ന് തോന്നണമ്മേ. ഇതൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ വലിപ്പത്തിലുള്ളത് ഈ താഴെ കൊത്തിക്കിടക്കണേ. ഗുഡ് മോർണിംഗ്. ഈ മഴക്കാലത്ത് അടിക്കണ വെയിലുണ്ടല്ലോ, കുളിച്ച് കഴിഞ്ഞിട്ട് മുടി എത്ര ഉണക്കാൻ നോക്കിയാലുണ്ടല്ലോ, ഒന്നും ഉണങ്ങി കിട്ടത്തില്ല. ഞാൻ കുറേ നേരം ഇതുപോലെ ഉണക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്യുന്നത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡ്രൈയിലിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണേ. ഞാൻ നമ്മുടെ ഗപ്പിക്കുട്ടന്മാരും ഗപ്പിക്കുട്ടിമാരും ഒക്കെ നല്ലതാ, നല്ല ഉഷാറായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇവർക്ക് സെറ്റായെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇവരെ മിനി പോണ്ടിലേക്ക് ഇടാം. ഗപ്പീസിനെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇടണമെങ്കിൽ അങ്ങനെ തന്നെ ഇടാം കേട്ടോ. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ ഓടണതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ സ്വിം ചെയ്യണമെങ്കിൽ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഈ മോളിലിട്ടിരിക്കുന്ന പായലിൽ അതൊന്ന്, ഇതിന് എന്നാ പറയണ പായൽ എന്നാന്ന് തോന്നുന്നു കേട്ടോ, അതൊന്ന് നമുക്കൊന്ന് മാറ്റി കുറച്ച് ഇട്ടിട്ട് അതിന് ശേഷം മീനിട്ടൊന്ന് നോക്കാം. ഇതിനെ ചിലവർ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്നും പറയും, ഞാനിതിനെ പായൽ പായൽ എന്ന് പറഞ്ഞ് എനിക്കങ്ങനെ ശീലമായി പോയിട്ടോ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. അത്ര ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇത്രയും കൂടി ഇല്ലാന്ന് തോന്നുന്നു, കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, രണ്ട് മൂന്നെണ്ണം. അപ്പൊ നോക്കിയപ്പോ അത് ഇഷ്ടം പോലെ ആയിട്ട് പെരുകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ താമരയുടെ ഇല്ലേ, അത് ഒരു ട്യൂബർ പോലെയാണ് കിട്ടിയിരുന്നത്, അത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. വെച്ച് കുറച്ചായിട്ടുള്ളൂ കേട്ടോ, ഒരു ഒരു മാസം എന്തോ ആയിട്ടുള്ളൂ. നോക്കിയപ്പോ ഒരുപാട് നോക്കി നല്ല സ്റ്റാൻഡിൽ ലീവ്സ് ഒക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓർമ്മയുണ്ടോ, നമ്മുടെ പഴയ ഫിഷ് ടാങ്കിൽ ഉണ്ടായിരുന്ന ഒരു തടിക്കഷ്ണ കേട്ടോ, അത് ഞാനിങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഞാൻ പായലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫിഷിനെ വിട്ടാലോ. ഇത് ഏതാ ഈ സ്ഥലമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കാം കേട്ടോ. ഏതാ ഈ പുതിയ സ്ഥലം അല്ലേ? നമുക്കിനി വെള്ളത്തോടെ തന്നെ അങ്ങ് കൊത്തി വിട്ടേക്കാം കേട്ടോ. മൂന്നാളും കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ, രണ്ട് ഫീമെയിൽ ഒരു മെയിലും കൂടെ ഉണ്ട്. ബാക്കി മൂന്ന് പേരെ ഞാൻ അതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഈ താഴെ ഇട്ടിരിക്കുന്നത് മണ്ണല്ല കേട്ടോ, ചെളി മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ ഈ താമരയുടെ ട്യൂബർ നടണ്ടേ കേട്ടോ. ഇറങ്ങിക്കൂട്. അപ്പോൾ പായൽ ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് ഇടാമെന്ന് ആദ്യം വിചാരിച്ചേ, പിന്നെ തോന്നി വേണ്ട, കാരണം ഇത് തന്നെ നിറഞ്ഞിരിപ്പുണ്ട് കേട്ടോ, ഈ താമരയുടെ ഇലയും എല്ലാം കൂടെ ഇത് നിറഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മീൻ ഓടുന്ന കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിത് ഇട്ടാൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത് പെരുകണമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വേറൊരു സ്ഥലത്ത് ഇടാമെന്ന് വിചാരിച്ചു, ഞാൻ മാറ്റി വയ്ക്കാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇത്രയും ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, കാരണം നമ്മുടെ ഇവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും പറമ്പിൽ ഇതുപോലൊരു മിനി പോണ്ട് സെറ്റപ്പ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. ആദ്യം നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോഴത്തേനും ആദ്യം ശരിക്ക് വന്നില്ല, പിന്നെ ഇത് പെട്ടെന്ന് ഒരു
ആവുന്ന ഒരു സംഭവമല്ല കേട്ടോ, അത് കുറച്ച് സ്റ്റെപ്സ് ആണ്, ഒരു പ്രൊസീജിയർ പോലെയാണ്. ആദ്യം മണ്ണ് നമ്മളൊരു മൂന്ന് ലെയർ പോലെ എടുത്ത് അത് സെറ്റ് ചെയ്യണം, പിന്നെ ഒരു ട്യൂബർ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതൊരു ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും മേഘ്ന സ്റ്റുഡിയോ ബോക്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.